തൃപ്തിപ്പെടുന്നവൻ അവനാണ് ഐശ്വര്യമുള്ളവൻ. അല്ല തന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്നവൻ അവനാണ് ഐശ്വര്യമുള്ളവൻ. അതേ, അതുകൊണ്ട് അല്ല തന്നതൊക്കെ വലുതാണെന്ന് ചിന്തിച്ച് അല്ലാഹു തന്നതിൽ നിന്ന് കൊടുക്കണേ മുഅ്മിനീങ്ങളെ, മുഹിമ്മാത്തിന്റെ പുരോഗതിക്ക്, മുഹിമ്മാത്തിന്റെ ആവശ്യത്തിന് കൊടുക്കണേ മുഅ്മിനീങ്ങളെ, ജാമിയ ശരീഅത്തിക്ക് കൊടുക്കണേ മുഅ്മിനീങ്ങളെ, ജാമിയ മർക്കസു സഖാഫത്തി സുന്നിയ്യത്തിക്ക് കൊടുക്കണേ മുഅ്മിനീങ്ങളെ, മൈദിനികൾക്ക് മമ്പൈകൾക്ക് മജ്മഈകൾക്ക് കൊടുക്കണേ മുഅ്മിനീങ്ങളെ, സിറാജുൽ ഹുദക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ സ്ഥാപനങ്ങൾക്ക്, അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനത്തിന്, അതുപോലെ നമ്മളെ നാട്ടിലുള്ള പാപപ്പെട്ട പെൺകുട്ടികളെ വിവാഹത്തിന്, സാധുക്കളുടെ വീട് നിർമ്മാണങ്ങൾക്ക്, അവരുടെ ചികിത്സയ്ക്ക്, നമ്മുടെ നാട്ടിലെ പള്ളികൾക്ക് മദ്രസകൾക്ക്, അങ്ങനെ നല്ലതിനൊക്കെയും റബ്ബ് തന്നതിൽ നിന്ന് കൊടുത്തോ കൊടുക്കുന്നവൻ ഒരിക്കലും പരാജയപ്പെടൂല. ഈ കാര്യം നിങ്ങളുടെയും എന്റെയും ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അർഹമുർ റാഹിമീന അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനെ, ഞങ്ങളെ ഈ മജ്ലിസും ഞങ്ങളെ സർവ മജ്ലിസുകളും നീ ദുആക്കി ഇജാബത്തുള്ളതാക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വ മിൻ ഖൽബിൻ ലാ യഖ്ഷ ومن نفس لا تسبع ومن دعوة لا يستجاب لها. അല്ലാഹുവേ, സാധുക്കളായ നിങ്ങളുടെ മജ്ലിസ് നീ ദുആക്കുത്തരമുള്ള മജ്ലിസാക്കണേ റഹ്മാനേ. ഈ പാവപ്പെട്ട എന്റെ കൽബിൽ എത്രയോ ഉദ്ദേശങ്ങളുണ്ട്. ഇവിടെ വന്ന മുഅ്മിനീങ്ങളിൽ പലർക്കും പല ഉദ്ദേശങ്ങളുണ്ട്. ഇതൊരു വലിയ ബർക്കത്തുള്ളൊരു സ്ഥാപനം. ധാരാളം പാവപ്പെട്ട കുട്ടികൾ, ധാരാളം അഗതികളായ കുട്ടികൾ, അല്ലാഹുവേ അവർ ഈ സദസ്സിലുള്ള ദുആക്ക് ആമീൻ പറയുന്നു. അല്ലാ ഈ മുഅ്മിനീങ്ങൾ, മുഅല്ലിമീങ്ങൾ, മുഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ, സയ്യിദന്മാർ, അവർ ആമീൻ പറയുന്ന സദസ്സാണല്ലോ അല്ലാ. ഞങ്ങളുടെ മജ്ലിസുകൾ നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. പല ആളുകളും സിറാജുന്നതിലേക്ക് നേർച്ചകൾ തന്നവരുണ്ട്. അവർക്ക് വേണ്ടിയും ദുആ ചെയ്യുന്നു, എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യുന്നു. സിറാജുള്ളതൊക്കെ എവിടെ ചെന്നാലും ഇങ്ങനെ നേർച്ച കിട്ടും. അള്ളാഹു താല തന്ന ഒരു ബർക്കത്താണ് ചുരുങ്ങിയത്. 15 ലക്ഷം 16 ലക്ഷം ഉറുപ്പിക മാസത്തിൽ നേർച്ച കിട്ടും, പക്ഷേ 45 ലക്ഷം ഉറുപ്പിക ചെലവിന് വേണം. ചെലവിന്, ദൈനംദിന ചെലവിന്, സ്ഥലത്തിനും ബിൽഡിംഗിനൊന്നും കൂടാതെ. അതുകൊണ്ട് എത്ര കിട്ടിയാലും മതിയാവൂല. റിസീവർമാർ വരുമ്പോൾ എല്ലാ സ്ഥാപനത്തിനും നല്ലോണം കൊടുക്കണം, എല്ലാവരും സംഭാവന ചെയ്യണം, എല്ലാവരും എല്ലാ സ്ഥാപനങ്ങളെയും സഹായിക്കണം. വാങ്ങിച്ചോളാം, സ്വർണ്ണുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച വലിയ തിരക്കായി മുസറാജുള്ളതിൽ, ഞാൻ കുറെ സൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഒരു സ്ത്രീ വന്നു, ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിന്റെ ബാപ്പ അബോധാവസ്ഥയിൽ മംഗലാപുരത്തുണ്ട്. അല്ലാഹുവേ നീ അവർക്ക് ബോധം കൊടുക്കണേ റഹ്മാൻ, രോഗം മാറ്റിക്കൊടുക്കണേ റഹ്മാൻ. സിറാജുള്ളതിലേക്ക് സ്വർണം തന്നിട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച ഉണ്ട്, 2.5 പവൻ സ്വർണത്തിന്റെ ഒരു വളയും കൊണ്ട് ഒരു സ്ത്രീ വരുന്നു. ആ സ്ത്രീ ഭർത്താവിന്റെ അടുത്ത് ഒരു കത്തും കൊടുത്ത് അയച്ചിരിക്കുന്നു. അവൾ പ്രസവത്തിന്റെ സമയത്ത് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഹോസ്പിറ്റലിൽ നേരത്തൊന്ന് നേർച്ചയാക്കി, ഒരു വിഷമമില്ലാതെ പ്രസവിച്ച്. 18/11/2012 അത് കഴിഞ്ഞ് 4 ദിവസം കഴിയുമ്പോൾ കുട്ടിക്ക് മഞ്ഞപ്പായിട്ട് ഡോക്ടർമാരും രക്തം മാറ്റിവെക്കണോ. അപ്പൊ 2.5 പവൻ സ്വർണത്തിന്റെ പവൻ വള അപ്പൊ തന്നെ നേർച്ചയാക്കി. പിറ്റേന്ന് നേരുമ്പോഴത്തെ ഡോക്ടർമാരൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ കത്ത് കൊടുത്തയച്ചിരിക്കുന്നു. അങ്ങനെ എത്രയോ കത്തുകൾ വന്നതും ഇപ്പൊ ഈ ആഴ്ച തന്നെ കിട്ടിയ എത്രയോ കത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഖൈറും ബർക്കത്തും ഏറ്റിത്തരട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും നൽകുന്നവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കട്ടെ. നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പ്രധാന പ്രവർത്തകനായ നമ്മുടെ സഖാഫി, അല്ലാഹുവേ അദ്ദേഹത്തിന് നീ ആരോഗ്യം ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഒരു രോഗവും അദ്ദേഹത്തിന് നീ കൊടുത്തേക്കരുത് റഹ്മാനെ. അതുപോലെ ആർക്കും സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായ ആലിമീങ്ങൾ, പ്രവർത്തകന്മാർ, സാലിഹീങ്ങൾ, മുഅ്മിനീങ്ങൾ, ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന ബിസിനസ്സുകാർ,
അതുപോലെ തൊഴിലെടുക്കുന്നവർ, കൃഷി ചെയ്യുന്നവർ, വിദേശത്ത് പോകുന്നവർ, നാട്ടിലുള്ളവർ, അല്ലാഹുവേ എല്ലാവർക്കും നീ ആഫിയത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ റഹ്മാനേ. ഒരു രോഗവും തന്ന് ഞങ്ങൾ നീ കിടത്തിക്കളയരുത് റഹ്മാനേ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബി അന്നാ നശ്ഹദു അന്നക അന്തല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ വാഹിദുൽ അഹദു സമദുൽ ഫർദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. يا حي يا قيوم يا ذا الجلال والإكرام അല്ലാഹുവേ, ഈ മജ്ലിസിൽ വന്നപ്പോൾ നിന്റെ മഹത്വമാണ് പറഞ്ഞത്, നിന്റെ മഹത്വത്തെക്കുറിച്ചാണ് പറഞ്ഞത്, നീ മഹത്വപ്പെടുത്തിയതിനെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ഞങ്ങൾക്കെല്ലാവർക്കും നീ ആരോഗ്യം ഏറ്റിത്തരണം റഹ്മാനേ. ഒരു രോഗത്തിലും ഞങ്ങൾ ആരെയും, ഞങ്ങളെ ഉസ്താദുമാരെയും നീ തളർത്തിക്കളയരുത് റഹ്മാനേ. നൂറുല്ലമ എം എ ഉസ്താദിനും കമറുല്ലമ കാന്തപുരം ഉസ്താദിനും ഞങ്ങൾക്കെല്ലാവർക്കും നേതൃത്വം നൽകുന്ന താജുല്ലമ തങ്ങളവറുകൾക്കും പടച്ചറബേ മഹാനായ ചിത്താരി കംസുല്ലമ ഉസ്താദവറുകൾക്കും സർവ ആലിമീങ്ങൾക്കും നീ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഏറ്റിത്തരണേ റഹ്മാനേ. അവരുടെ തണലിൽ ഞങ്ങൾക്ക് ദീനീ ഖിദ്മത്തിന് തൗഫീഖ് ഏറ്റിത്തരണം റഹ്മാനേ. അല്ലാഹുവേ ചെറിയ ചെറിയ രോഗം തന്നാലും ഞങ്ങൾക്ക് പിന്നെ ഇൽമു പഠിക്കാൻ കഴിയില്ല, പഠിച്ച ഇൽമു പ്രചരിപ്പിക്കാൻ കഴിയില്ല. നിന്റെ പാവപ്പെട്ട കുട്ടികൾക്ക് ഇൽമു പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കാർക്കും ഞങ്ങളുടെ സഖാഫിക്കും ഒരു രോഗവും നീ കൊടുത്തേക്കരുത് റഹ്മാനേ. സർവരോഗങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പരിപൂർണമായി സുഖപ്പെടുത്തണം റഹ്മാനേ. നീയല്ലാതെ രോഗം സുഖപ്പെടുത്തുന്ന രാജാവില്ല, നീയല്ലാതെ കാവൽ നൽകുന്ന രാജാവില്ല. അല്ലാഹുമ്മ ഇന്നക അന്ത ശാഫീ ലാ ശിഫാ ഇല്ലാ ശിഫാഉക വസ്ഫിനാ വസ്ഫി മർവാനാ വമർവാ മൻ ഔസാനാ വമർവാ മൻ സഅദ മആഹിദനാ വജംഇയാതിനാ വമർവാ മൻ നദറു ലിമആഹിദി ദീനിക മിൻ അൻഹാഇൽ ആലമിയാ റബ്ബനാ. അല്ലാഹുമ്മ ശ്ഫിഹിം ശിഫാഅൻ താമ്മൻ ലാ യുഗാദിറു സഖമൻ വലാലമാ. പടച്ച റബ്ബേ എന്റെ ബന്ധത്തിൽ ഒരു ചെറുപ്പക്കാരൻ ആക്സിഡന്റായി ആശുപത്രിയിൽ കിടക്കുന്നുണ്ട്, അതുപോലെ പല സ്ഥലങ്ങളിലും ആശുപത്രിയിൽ കിടക്കുന്നവരുണ്ട്. നീ അവരെ രോഗങ്ങളൊക്കെ പൂർണ്ണമായി സുഖപ്പെടുത്തണേ റഹ്മാനേ. ബോധമില്ലാത്ത വ്യക്തിക്ക് പെട്ടെന്ന് നീ ബോധം നൽകണേ റഹ്മാനേ. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണേ റഹ്മാനേ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും ഏൽപ്പിച്ച പതിനായിരങ്ങൾ പല സ്ഥലത്തുമുണ്ട്, വിദേശത്തുണ്ട്, നാട്ടിലുണ്ട്. അവരെ കൽബിൽ ഉദ്ദേശിച്ചത് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനേ. അവരുടെ എന്ത് വിഷമമുണ്ടോ നീ അകറ്റിക്കൊടുക്കണേ റഹ്മാനേ. അവർക്കും ഞങ്ങൾക്കും ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണം റഹ്മാനേ. മഹാനായ ത്വാഹിറുൽ അഹദൽ തങ്ങളുടെ ഖബറിൽ നീ സന്തോഷം നൽകണേ റഹ്മാനേ. അവിടുത്തെ ഖബർ വിശാലമാക്കണേ റഹ്മാനേ. നൂറ് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ ഉസ്താദുമാരും സയ്യിദന്മാരും മരണപ്പെട്ടുപോയ നേതാക്കളും പ്രവർത്തകന്മാരും ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിച്ചവരും ആര് എവിടെ ഖബറിലുണ്ടോ മുഴുവൻ ആളുകളെ ഖബറിലും സന്തോഷം നൽകണേ റഹ്മാനേ. അവരെയും ഞങ്ങളെയും നീ പൊരുത്തപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി ആഖിബത്ത് നന്നാക്കി ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളെയും ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനേ. മഹാനായ ഭയാർത്ഥങ്ങളവറുകൾക്കും നീ ദീനിന്റെ ഖിദ്മത്തിൽ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനേ. മുഴുവൻ സാദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും നീ നിന്റെ പൊരുത്തത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനേ. റബ്ബേ ഞങ്ങളെ കൽബിൽ ഉദ്ദേശിച്ച എന്തെല്ലാം വിഷയങ്ങൾ ഞങ്ങളെ ദീനീ സ്ഥാപനങ്ങൾക്കും ഞങ്ങളുടെ സ്വന്തം വിഷയങ്ങൾക്കുമുണ്ടോ അതൊക്കെയും ഈ സ്ഥാപനത്തിന്റെ ബർക്കത്തുകൊണ്ട് നീ എളുപ്പമാക്കി തരണേ റഹ്മാനേ. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനേ.
ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ റഹ്മാനേ. ഞങ്ങളെ ശിഷ്യ പരമ്പരകളും സന്താന പരമ്പരകളും ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമുണ്ടാക്കുന്ന മക്കളും ശിഷ്യന്മാരുമാക്കണേ റഹ്മാനേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بهمانه പെട്ട തങ്ങളവർകൾ വന്നു. ഒരുപാട് സയ്യിദന്മാരും അലിമീങ്ങളും ഇവിടെ ഈ സദസ്സിലുണ്ട്. നമ്മുടെ സദസ്സ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ അതിന് മുമ്പ് ആമുഖപ്രസംഗം നടത്തിയതാണ്. എനിക്ക് വേറെ പോകാനുള്ളതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ ഇരിക്കാത്തതിൽ ആരും വിഷമം തോന്നരുത്. നാദാപുരത്ത് നാളെ മുതൽ 7 ദിവസത്തെ വയല്. നാദാപുരം എന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് ഇങ്ങനെ പത്രത്തിൽ കാണുന്നൊരു നാടാ. നല്ലതിന്റെ പേരിലല്ല വല്പഴും കാണുക, കുഴപ്പത്തിന്റെ പേരില. അപ്പൊ അവിടെ 7 ദിവസം തുടർച്ചയായി വയല് പറയണമെങ്കിൽ